ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന ഓരോ ചലനങ്ങളും ലോകത്ത് സൃഷ്ടിക്കുന്ന ആഘാതം വളരെ വലുതാണ്. ഈ അടുത്ത കാലത്തെ സംഭവങ്ങൾ മാത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ലോകത്തുണ്ടായിരിക്കുന്ന ഓരോ പ്രകൃതി ദുരന്തത്തിൻ്റെയും പ്രധാന കാരണമെന്ന് പറയുന്നത് കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തന്നെയാണ്. ചൈനയിലെ പ്രളയം വിതച്ച നാശവും അമേരിക്കയിലെ ചുഴലിക്കാറ്റിൻ്റെ താണ്ഡവും നമ്മൾ കണ്ടതും കേട്ടതുമാണ്. അതൊക്കെ പോട്ടെ, ഇന്ത്യയിലെ കാര്യം തന്നെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അടിക്കടി ഉണ്ടാകുന്ന മഴയും അതുമൂലമുണ്ടാകുന്ന വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലുമൊക്കെ ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ എത്രത്തോളം വലുതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മാത്രമല്ല, ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നതിലൂടെ മനുഷ്യൻ്റെ നിലനിൽപ്പും ഭീഷണിയിലാവുകയാണ്. കഴിഞ്ഞ ദിവസം ഗ്രീൻലാൻഡിൽ നടന്ന സംഭവം വളരെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇതിൻ്റെ പ്രഖ്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് കണ്ടറിയാം. എന്തായാലും ലോകം മുഴുവൻ ഭീതിയിലാണ് ഈ സംഭവത്തോടെ. ഗ്രീൻലാൻഡിലെ ഹിമപാളിയുടെ നെറുകയിൽ ചരിത്രത്തിലാദ്യമായി മഴ പെയ്തതായിരുന്നു ആ സംഭവം. 10,551 അടി ഉയരമുള്ള മഞ്ഞുപാളിയിൽ ഓഗസ്റ്റ് 14 പെയ്ത മഴ മണിക്കൂറുകളോളം നീണ്ടുനിന്നതായി US സ്നോ ആൻഡ് ഐസ് ഡാറ്റാ സെന്റർ റിപ്പോർട്ട് ചെയ്തു. ഇത് മഞ്ഞൊരുകുന്നതിൻ്റെ തോതുയർത്തും. വടക്കൻ ഭാഗത്തുള്ള ഉയരമുള്ള മഞ്ഞുപാളിയിൽ മഴ പെയ്തതായി ഇതുവരെയും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനെ തുടർന്ന് 2030 മുംബൈ അടക്കമുള്ള ലോകത്തെ പ്രധാന കടലോര നഗരങ്ങളിൽ മഹാപ്രളയമടക്കമുള്ള കാലാവസ്ഥാ ദുരന്തങ്ങൾക്ക് ഇടയാക്കുമെന്ന് ശാസ്ത്രലോകം തന്നെ ഭയപ്പെടുന്നു. താപനില 0 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലോ അല്പം മാത്രം കുറവുപോയ സാഹചര്യത്തിലാണ് ഗ്രീൻലാൻഡിൽ മറ്റിടങ്ങളിൽ മഴ പെയ്യുക. കഴിഞ്ഞ 2000 വർഷങ്ങൾക്കിടെ 9 തവണയാണ് ഇവിടെ താപനില 0 ഡിഗ്രിയിൽ നിന്ന് ഉയർന്നത്. അടുത്തിടെ 2012 2019 ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിലും മഴ പെയ്തിരുന്നില്ല. ഓരോ വർഷവും ഈ സമയത്ത് ഒരു ദിവസം നഷ്ടപ്പെടുന്ന മഞ്ഞിനേക്കാൾ 7 മടങ്ങ് അധികം മഞ്ഞാണ് കനത്ത മഴ കാരണം നഷ്ടപ്പെട്ടിരിക്കുന്നത്. അന്റാർട്ടിക്ക കഴിഞ്ഞാൽ ലോകത്തിലെ 2-ാമത്തെ വലിയ മഞ്ഞുപാളിയായ ഗ്രീൻലാൻഡിലെ മഴ ഇവിടെ താപനില ഉയരുന്നതിൻ്റെ സൂചനയാണ് കണക്കാക്കുന്നത്. ജനുവരിയിൽ പ്രസിദ്ധീകരിച്ച യൂറോപ്യൻ പഠന പ്രകാരം ഗ്രീൻലാൻഡിലെ മഞ്ഞുരുകൾ 2100 ആകുമ്പോഴേക്കും സമുദ്രനിരപ്പ് 10 മുതൽ 18 സെന്റിമീറ്റർ ഉയരുന്നത് വരെ കാരണമായേക്കും. 2030 ആകുമ്പോഴേക്കും കൊച്ചിയും മുംബൈയും അടക്കമുള്ള ഇന്ത്യയിലെ 12 കടലോര നഗരങ്ങളിൽ വെള്ളപ്പൊക്കത്തിനും ഇത് കാരണമായേക്കുമെന്നും ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു. എന്തായാലും ഈ ഗവേഷണം അതിപ്രാധാന്യമുള്ളതാണ്, ഭയപ്പെടുത്തുന്നതുമാണ്.